വിമർശിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാർ നടപടിയുടെ ഒടുവിലത്തെ ഉദാഹരണം. എല്ലാ കേസിലും ജാമ്യം കിട്ടി. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. പക്ഷെ ഇവര് സമ്മതിക്കത്തില്ല. ഇതാണ് പിണറായി കഷ്ടം തന്നെ മുതലി കഷ്ടം തന്നെ. പിണറായി തുലയട്ടെ. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഒരു കാര്യം മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതുകൊണ്ടല്ല ഞാൻ ജയിലിലേക്ക് പോകുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴാണ് ഷാജൻ സ്കറിയെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. എട്ടിന്റെ പണിയാണ് കിട്ടിയേ. ആണോ? എട്ടേ ഗുണം രണ്ടെത്രയാണ്? പതിനാറല്ലേ. അതെ. അറസ്റ്റ് അന്യായമാണെന്നും പിണറായിസിനെതിരായ പോരാട്ടം തുടരുമെന്നും ഷാജൻ സ്കറിയ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു പോവും എന്നിരിക്കുന്നു കാണും. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കണം. പോയിട്ട് വരാം.